ഏതെങ്കിലും ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് അഴുക്ക് ഒഴുകുമ്പോ ഒരു ഭാര്യ ഒരു ഭാര്യ ഒരു പെണ്ണ് പോയി അത് ഒപ്പിയെടുത്താൽ പോലും തന്റെ ഭർത്താവിനോടുള്ള കടമകൾ നിറവേറ്റിയവളാവുകയില്ല. മനസ്സിലായോ പെണ്ണുങ്ങന്മാരെ പെണ്ണുങ്ങന്മാരെ, ഒരു ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന അഴുക്ക് നക്കിയെടുത്താൽ പോലും ഒരു ഭർത്താവിനോടുള്ള കടമ നിറവേറ്റിയാളാവുകയില്ല. അബൂബക്കർ അല്ല പറയുന്ന ആദരവായ റസൂലുള്ളാഹി. നമ്മ പെണ്ണുങ്ങന്മാര് മൂക്ക് അല്ലെങ്കിൽ അഴുക്ക് നക്കോ, മൂക്ക് തൊട്ട കൈ കൊണ്ടുപോയി ബ്ലീച്ചിങ് പൗഡറിൽ ഇട്ട് കഴിയിട്ട് വരാൻ പറയും. അങ്ങനത്തെ പെണ്ണുങ്ങന്മാർ നമ്മുടെ പെണ്ണുങ്ങന്മാർ പിന്നെ മൂക്കിട്ട് നിങ്ങളൊന്നും അല്ലെങ്കിൽ രാത്രി പോയിട്ട് ഓളൊക്കെ അണിച്ചിട്ട് മൂക്കൊന്ന് ചൊറിഞ്ഞു നോക്കിയാൽ ആ ചങ്ങാതി ആ മൂ കയ്യെ കൊണ്ടാണ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങന്മാരിപ്പോ വന്നപ്പോ മൂക്ക് എന്താ ഇങ്ങനെയുള്ള പെണ്ണുങ്ങന്മാരിപ്പോ മൂക്ക് എന്ന് പറയുന്ന അഴുക്ക് എന്താ 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 പറയാ മൂക്ക് എന്താ സാധനം ഇല്ലേ മൂക്ക് മൂക്ക് കട്ടയാ ഞങ്ങളുടെ നാട്ടില് ഷാർജ ജ്യൂസ് എന്ന് പറയാനും അതുപോലത്തെ സാധനമല്ല ഇങ്ങനെ വരുന്നത്. അപ്പൊ അത് നക്കിയെടുക്കാന്ന് പറഞ്ഞാല് ഒരു പെണ്ണിനെ കൂടെ നടക്കുന്ന കാര്യ ഞാൻ ചെയ്യൂല അങ്ങനെ എന്ന് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്തിനാ? ഒരു ഭർത്താവിനോടുള്ള ഇത്രയ്ക്കും വലിയ ഹക്കാണ് കടമയാണ്. അത് ചെയ്താൽ പോലും ഒരു പെണ്ണിന്റെ ഭർത്താവിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റൂല. പറഞ്ഞു ഒരു ഭർത്താവ് തന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഒരു പെണ്ണിനെ വിളിക്കുമ്പോൾ ആ ഭാര്യ അടുക്കളയിൽ നിൽക്കുകയാണ്. അടുപ്പിന്റെ അരികിലെ നിൽക്കുമ്പോ ആ പെണ്ണിനെ വിളിച്ചാൽ അവൾ വന്നുകൊണ്ട് തന്റെ ഭർത്താവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണേ. ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ചില പെണ്ണുങ്ങന്മാരുണ്ട് ഭയങ്കര തഖ്വായ ഇബാദത്ത്. നമ്മള് ദുബായിൽ നിന്ന് കഷ്ടപ്പെട്ട് കള്ളാക്കി കള്ളാക്കി കുറെ കാര്യങ്ങളായിട്ട് വരുമ്പോ നോമ്പും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ചില പെണ്ണുങ്ങന്മാര്. ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ നീ നോമ്പ് പിടിച്ചിട്ടും സുന്നത്തിസ്കരിച്ചിട്ടും കാര്യമില്ല. നോമ്പ് പിടിച്ചിട്ടും സുന്നത്തിസ്കരിച്ചിട്ടും കാര്യമില്ല. കാരണം സുന്നത്ത് നോമ്പ് സുന്നത്ത് ആയ നമസ്കാരങ്ങൾ ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി വേണം നീ പിടിക്കാൻ. ഭർത്താവിന്റെ അനുവാദം വേണം. സുന്നത്ത് നോമ്പ് ഫർളിന് വേണ്ട, ഫർള് നിസ്കാരത്തിന് വേണ്ട. ചില പെണ്ണുങ്ങന്മാര് സുന്നത്ത് നിസ്കരിക്കുക അള്ളാഹു അക്ബർ കൈകെട്ടി കഴിഞ്ഞാല് തറാവി നിസ്കാരം പോലെ നമ്മളിങ്ങനെ ബസ്സിന്ന് ബസ്സിന്ന് പുരലിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ കാത്തിരിക്ക. സുഹ്ര സുഹ്ര നീ നിസ്കരിച്ചിനാ പൂർത്തിയായനാ നിസ്കരിച്ചിനാ സുഹ്ര 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 അഞ്ചാറ് വിളിക്കുമ്പോ നിസ്കരിക്കാൻ അറിയിക്കാൻ വേണ്ടിട്ട് നിസ്കരിക്കാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു നിസ്കാരമുണ്ട്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് എന്തറിയാം? ഒരു ചങ്ങാതി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഭാര്യ ചോദിച്ചു, അല്ല ഇച്ച എന്നെ നിങ്ങ കിനാവിൽ കാണാറുണ്ടാ? ഇല്ല ഇല്ല, ഞാൻ ആയത്തെക്കുറിച്ച് ചോദിച്ചാ കിടക്കുന്നത്, അതുകൊണ്ട് നിന്നെ കാണാറില്ല. കാരണം എന്താ? ഷെയ്ത്താനെ കാണാതിരിക്കാനെ ആയത്തെക്കുറിച്ച് ഓർന്നത്. അപ്പൊ ഷെയ്ത്താനെ കാണാതിരിക്കാൻ ആയത്തെക്കുറിച്ച് ഓർമ്മ ഞാൻ ഇത് ഓദിട്ട് കിടക്കുന്നുണ്ട്, അള്ളാഹു ഒഫീക്കത്ത് നിന്നെ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് പിന്നെ റാഹത്തായി പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? ഭർത്താവിന്റെ ആഗ്രഹം കൂടെ അറിഞ്ഞിട്ട് വേണം നോമ്പെടുക്കാൻ. ഞാൻ നാളെ തിങ്കളാഴ്ച നോമ്പെടുക്കും, നിങ്ങൾ ഇവിടെ ഉണ്ടാ, അത് വെളിയിൽ പോന്നാ. ഇല്ല ഞാനിവിടെ ഉണ്ടാവും. എന്തിനാ ചോദിക്കുന്നു പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ നടക്കണമെങ്കിൽ നോമ്പുണ്ടെങ്കിൽ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആണ് ഈ ചോദിക്കുന്ന സംഭവം. മറ്റേ സ്കൂളിൽ ശനി ഞായറും നടന്നില്ല, കുട്ടികളൊക്കെ പുരലുള്ളതുകൊണ്ട് റാഹത്തായി കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തിങ്കളാഴ്ച കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ റാഹത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളെല്ലാം നടന്നാൽ അത് നടക്കട്ടെ എന്നുള്ള നിയത്തിൽ തിങ്കളാഴ്ച എന്ന് ചോദിക്കുന്നു. ഓള് ചോദിക്കണോ നാളെ നോമ്പെടുക്കണോ വേണ്ടായോ? നിങ്ങൾ കോഴിക്കോടെല്ലാം പോകുന്നുണ്ടോ? മംഗലാപുരത്തേക്ക് പോകുന്നുണ്ട്? ഇല്ല ഇല്ല, നാളെ പോകുന്നില്ല. നാളെ നമുക്ക് ഇൻഷാ കുറെ സുന്നത്തുകൾ തീർക്കാനുണ്ട്, കുറെ പഴയ സുന്നത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കാൻ പറ്റിയ സ്ഥല സമയം നാളെയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പരാതിയായിട്ട് വന്നു. എന്താണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഈ ഭാര്യയെ അടിക്കുമായിരുന്നു. എങ്ങനെ എന്തിനടിക്കുന്നത് അറിയോ? സുന്നത്ത് നിസ്കരിക്കുമ്പോ അടിക്കും, സുന്നത്ത് നോമ്പെടുക്കുമ്പോ അടിക്കും. ഇദ്ദേഹം ചിലപ്പോ സുബഹി നിസ്കരിക്കാതെയും കിടന്നുറങ്ങും. ഇങ്ങനെ അടിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പരാതിപ്പെട്ടു. ഒരിക്കൽ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല എന്റെ ഭർത്താവ് എന്നെ നോമ്പെടുക്കാൻ അനുവദിക്കുന്നില്ല, എന്റെ ഭർത്താവ് സുന്നത്ത് നമസ്കരിക്കാൻ അനുവദിക്കുന്നില്ല, മാത്രമല്ല അദ്ദേഹം സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു അല്ലാഹുവിന്റെ റസൂലേ എന്ന പരാതിയുമായി ബഹുമാനപ്പെട്ട സഫ്വാനവന് മാത്തൽ അള്ളാഹുവിന്റെ ഭാര്യ ഇലാഹുദറത്തി റസൂലില്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഹദറത്തിലേക്ക് വന്നു. മൂന്ന് കുറ്റം
ഒന്ന് സുന്നത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല, സുന്നത്ത് നോമ്പെടുക്കാൻ സമ്മതിക്കുന്നില്ല, സുബഹി നിസ്കരിക്കാതെ മൂപ്പിലാരി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. മൂന്ന് കുറ്റം. ഹബീബന റസൂലുള്ളാഹി തങ്ങളെ സഫ്വാനിബ്നു മുഅത്തലിനെ വിളിക്കുകയാണ്, ഏ സഫ്വാൻ, നിന്റെ ഭാര്യ പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? എന്തുകൊണ്ടാണ് നീ അവളെ സുന്നത്ത് നമസ്കരിക്കുമ്പോ അടിക്കുന്നത്? അല്ലാഹു റസൂലിന്റെ ഹളറത്തിൽ വന്ന് പറയുമ്പോ പെണ്ണുങ്ങന്മാര് ഇച്ചിരി പൊക്കിട്ടല്ലേ പറയുള്ളൂ, ഞാൻ സുന്നത്ത് നിസ്കരിക്കൂല നല്ലല്ലോ, ഞാൻ നിസ്കരിക്കുമ്പോ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിസ്കരിക്കുന്നതിന് അടിക്കുന്നു നീ? നമസ്കാരമാണ്. കുറേ നാള് ഞാൻ അത് ക്ഷമിച്ചു നബിയെ, ഗതിയില്ലാതെ വന്നത് കൊണ്ടാണ് ഞാൻ അടിച്ചത്. മനസ്സിലായില്ലേ? ശരിയല്ലേ? നമ്മുടെ പെണ്ണുങ്ങന്മാര് നമുക്ക് എടുത്തരുന്ന ഒരു ജ്യൂസ്, നമ്മുടെ പെണ്ണുങ്ങന്മാര് നമുക്ക് തരുന്ന ഒരു ഗ്ലാസ് വെള്ളം, നമ്മുടെ പെണ്ണുങ്ങന്മാര് നമുക്ക് വിളമ്പി തരുന്ന ഭക്ഷണം, അതുപോലെ വേറെ ആര് വിളമ്പി തന്നാ പറ്റുമോ? അതല്ലേ, അതൊരു പ്രത്യേക റാഹത്താണ്, അതൊരു ബർക്കത്താണ്. അതൊക്കെ പണ്ട് നിനക്ക് ആമുഖി വിളമ്പി തരുന്നതിനാണ് രസം, പണ്ട് അങ്ങനെയായിരുന്നു. നിനക്ക് ആമുഖി കൊണ്ടുവന്ന് വായിൽ വെച്ച് തരല്ലേ സംഭവം? അത് നബിതങ്ങള് പറഞ്ഞു കൊടുത്തു, ഭാര്യയുടെ വായിൽ നമ്മൾ വെച്ചു കൊടുക്കണം, പപ്പടമൊക്കെ ഇച്ചങ്ങള് വെച്ചു കൊടുത്തില്ല, വെച്ചു കൊടുക്കണം എന്ന് പോയിട്ട് പപ്പടമൊക്കെ ഓടിച്ച് വായിൽ വെച്ചു കൊടുക്കണം. വായിലേ പപ്പടമൊക്കെ വെച്ചു കൊടുക്കണം. നീ പെണ്ണിട്ടിയാ? ആ അതൊക്കെ കേട്ട് പഠിച്ചോ, ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കുറെ പറഞ്ഞുതരാം. ആറാം തീയതി അറൂസിലും അവിടെയും കൂടെ കുറച്ച് പറഞ്ഞുതരാം. ക്രോണിക് ബാച്ചിലർ എല്ലാം നിർബന്ധമായിട്ട് വരണം എന്റെ പ്രസംഗത്തിന്. കുറെ പറയണ്ട, അടുത്ത ആഴ്ച അവിടെ വരുമ്പോൾ കുറെ പുതിയ കുറെ ടെക്നോളജി ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാല്ലാ. അത് ഇനിയുടെ പറയാൻ സമയമില്ല. നമുക്ക് ഇച്ചാമാരെ കാണുമ്പോൾ എനിക്ക് പറയാനൊരു മനസ്സങ്ങോട്ട് വരുന്നില്ല. ഇനി അവർ ഇനി പുതിയ പെണ്ണെട്ടാൻ അങ്ങനെ പോയാൽ അതിൻ്റെ ബുദ്ധിമുട്ടാവും, അത് വേണ്ട. അപ്പം അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്തേക്കാക്കാം. അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ് യാ സഅദ് إنك لن تنفق نفقة مما ابتغى بها وجه الله إلا أجرت عليها حتى تطلع يدك في فم امرأتك أو كما قال حبيبنا رسول الله അതിരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സഅദേ, നിന്റെ ഭാര്യയ്ക്ക് നീ ചെലവിന് കൊടുക്കുന്ന മുഴുവൻ സമ്പത്തുകളും അത് സദഖയാണ്, സദഖയാണ്, സദഖയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഹത്താ തലഅയദക ഫീഫ മിംറാതിക, നിന്റെ കയ്യിൽ ഒരു പിടി ഭക്ഷണം വാരി നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുത്താൽ പോലും, ഇല്ലാ ഉജിർത അലൈഹാ, അതിന്റെ പേരിൽ നിനക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. സാദേ ഭാര്യ, അതാണ് ഭാര്യ അല്ലേ? നമ്മൾ അങ്ങോട്ടും കൊടുക്കണം, അവരിങ്ങോട്ടും തരണം. ഭാര്യക്ക് വായിൽ വെച്ച് അങ്ങോട്ട് കൊടുക്കണം, ഓളും ഇങ്ങോട്ടും വായിൽ നമുക്ക് വെച്ച് തരണം. നമ്മൾ ഇളക്കി മറിച്ച് കുലുക്കി സർവത്താക്കി ഇട്ടത് ഓള് തിന്നണം, ഓളെന്ന കുലുക്കി സർവത്താക്കിയിട്ട് നമ്മൾ തിന്നോ? അത് തിന്നൂല. നമ്മുടെ ബാക്കി വേസ്റ്റ് ഇളക്ക് അവള് തിന്നണം. അവളെന്നാൽ ഒന്ന് കുഴച്ച് ഒന്ന് ഇട്ടിട്ട് എന്റെ പൊന്നിച്ചല്ലേ ഒന്ന് തിന്നു എന്ന് പറഞ്ഞ് തന്നാ തിന്നു. എന്നാ ഇന്നൊന്ന് പരീക്ഷിച്ചു നോക്കിട്ട് നാളെ വിളിക്കണം. അങ്ങനെ പരീക്ഷിച്ചു നോക്കട്ടെ. ഒത്തിരി നമുക്ക് എന്തോ ഒരു ഹൈക്ലബ് തന്നെ വിധങ്ങൾ പറയുകയും ചെയ്ത് കേൾക്കുകയും ചെയ്ത് എങ്ങനെ തിന്ന? അല്ലാ, ഒരു പിടി തിന്നിട്ട് കുട്ടികളെ വിളിക്കും, മോളെ എന്നാക്ക, നീ തിന്നെ പൊന്നല്ലേ, നീ തിന്നെ പൊന്നെ ഉമ്മച്ചി തിന്നതാ, നീ തിന്നോ എന്ന് പറഞ്ഞ് കുട്ടികളുടെ തലയിലോട്ടിട്ട്. ഈ വേസ്റ്റുകളൊക്കെ കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുക ലാസ്റ്റ്, കാരണം വേസ്റ്റ് സാധനങ്ങളല്ലേ തിന്നുന്നത്, എന്തറിയാ, എല്ലാ വേസ്റ്റുകളും അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവള് തരുന്നത് നമ്മൾ കുടിക്കണം, നമ്മൾ തരുന്നത് കുടിക്കുന്നത് നമ്മൾ കുടിക്കണം. ആയിഷ ബീവി നബിതങ്ങളും അങ്ങനെയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അന്ന പറയുകയാണ്, ഞാൻ ഇറച്ചി കഷണം കടിക്കും, പിന്നീട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കും, ഞാൻ എന്റെ പല്ലുകൊണ്ട് എവിടെയാണോ ആ മാംസം കടിച്ചത് അതേ ഭാഗത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ ചുണ്ട് വെച്ച് പല്ല് വെച്ച് കടിച്ചുകൊണ്ടാണ് എന്റെ റസൂല് ഞാൻ കഴിച്ചതിന്റെ ബാക്കി തിന്നതെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ ഹബീബായ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി ഇറച്ചി കടിച്ചിട്ട് കൊടുത്തു. അൽഫാമു വാങ്ങി, അൽഫഹം, നമ്മുടെ ഇച്ചാന്റെ പുരയിൽ അൽഫാം ഉണ്ടായിരുന്നു, തന്തൂരി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. മാഷാല്ലാ, നല്ല ചാപ്പാട്, നല്ല വർക്കത്തേട്ടെ, വിശാലമല്ല. നമ്മൾ കടിച്ചു തിന്ന് അത് ബാക്കി തിന്നാൻ ആരുമില്ലല്ലോ. അതിങ്ങനെ കടിച്ചിട്ട് നമ്മൾ ഭാര്യക്ക് കൊടുക്കണം, അവള് തിന്നണം. ഭാര്യ കടിച്ചിട്ട് നമുക്കും തരണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു വെച്ചിട്ട് കടിക്കും.
തിരിച്ചു വെച്ചിട്ട് കടിക്കും, എന്നിട്ട് ബാക്കി കുഞ്ഞിന് കൊടുക്കും. ഏതാ അവള് കടിച്ച ഭാഗം കുഞ്ഞിന് കൊടുക്കും. എങ്ങനെ നേരത്തെ പറഞ്ഞാൽ വേസ്റ്റ് ബക്കറ്റ്, വെസ്റ്റ് ബക്കറ്റ് അതാണ്. അങ്ങനെയല്ല, ആയിഷ ബിബി പറഞ്ഞു, ഞാൻ ഗൃഹമതിയായിരുന്ന സമയത്ത്, ഞാൻ ഹൈലുകാരിയായിരുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എന്ന അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് തന്നു, ഞാൻ അത് കുടിച്ചു. അതിന്റെ ബാക്കി ഭാഗം ഹബീബായ തങ്ങൾക്ക് ഞാൻ നൽകി. ഞാൻ ഏത് ഭാഗത്താണോ എന്റെ ചുണ്ട് അമർത്തിപ്പിടിച്ച് ആ വെള്ളം കുടിച്ചത്, അതേ ഗ്ലാസിന്റെ വായിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് അതേ സ്ഥാനത്ത് തന്നെ അമർത്തിപ്പിടിച്ച് ആ വെള്ളം കുടിച്ചു വന്ന മഹതിയായ ആയിഷാ.